ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا صدق الله العلي العظيم وصدق رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ മുതഅല്ലിം സുഹൃത്തുക്കൾ സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ ഉമ്മപങ്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുചേരൽ നാളെ പാരത്രിക ലോകത്ത് നമുക്ക് ഉപകരിക്കുന്ന ഒരു നല്ല സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള മഹത്തായ തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഏറ്റിത്തരുമാറാകട്ടെ. ഒരു നീണ്ട പ്രഭാഷണം നടത്തേണ്ട വേദിയല്ല എന്നറിയാം. 10 മണിക്കെങ്കിലും ചുരുങ്ങിയത് കാസർഗോഡ് ചള്ളങ്ങ എത്തെത്തണം. വരുന്ന വഴിയിൽ കണ്ണൂർ ടൗണിൽ എന്തോ രാഷ്ട്രീയക്കാരുടെ എന്തോ പരിപാടിയുടെ കാരണത്താൽ ഒരു മണിക്കൂറോളം അവിടെ ബ്ലോക്കിൽ കുടുങ്ങിപ്പോയി. അതുകൊണ്ടാണ് എത്താൻ വൈകിയത്. വൈകിയതെന്ന് ഏകദേശം 8:30 ഞാൻ ഇവിടെ എത്തിയിട്ട് അപ്പോൾ സദസ്സിൽ ആരെയും കണ്ടില്ല. അപ്പൊ നിങ്ങൾ പൊരുത്തപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു തആല പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും ഏറ്റിത്തരുമാറാകട്ടെ. ആദ്യം തന്നെ അങ്ങ് പറയാം, കുറ്റിയാടി സിറാജുൽ ഹുദന്റെ കലണ്ടർ വരുമ്പോൾ എല്ലാവരും വാങ്ങണം. ആദ്യം അങ്ങ് പറഞ്ഞാൽ പിന്നെ പ്രസംഗത്തിനിടയിൽ അത് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. എല്ലാവരും 2, 3, 4 കലണ്ടർ വേണ്ടില്ല, അങ്ങനെ വാങ്ങണം. ഒന്ന് മാത്രം മതി, വീട്ടിൽ മാത്രമേ വേണ്ടൂ, അതിൻ്റെ കൂട്ടുകാർക്കൊന്നും വേണ്ടാന്ന് തോന്നുന്നതിൽ ഒന്ന് മതി. പരമാവധി എല്ലാവരും കലണ്ടർ വാങ്ങണം എന്നിടക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസ് നമുക്ക് നാളെ പാരത്രിക ലോകത്ത് ഉപകരിക്കുന്ന ഒരു നല്ല മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇയാളുടെ പേര് ഇതൊന്ന് സെറ്റ് ചെയ്തു.
മനുഷ്യനെ സൃഷ്ടിച്ച ലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചതിൽ വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യനെയും ജിന്നുകളെയും നാം ഇബാദത്തിന് വേണ്ടിയല്ലാതെ പഠിച്ചിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ സൃഷ്ടിപ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അല്ലാഹുവിന് ഉൾപ്പെടലാണ്. സൃഷ്ടാവായ റബ്ബിന്റെ ലക്ഷ്യം അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന അടിമകൾ ഉണ്ടാവുക എന്നതാണ്. അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന അടിമകൾ ഉണ്ടാവുക എന്നതാണ് സൃഷ്ടാവായ റബ്ബിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് മലക്കുകൾ അള്ളാഹുവിനോട് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് ആദം സന്തതികളെ ഭൂമിയിലേക്ക് എന്റെ പ്രതിനിധിയായി അയക്കുകയാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞപ്പോ വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നീ ജാഇലുൻ ഫിൽ അർദി ഖലീഫ. ഭൂമിയിലേക്ക് എന്റെ പ്രതിനിധിയായി ആളുകളെ അയക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ قالوا اتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال اني اعلم ما لا تعلمون. ലോക സൃഷ്ടാവായ റബ്ബിനോട് മലക്കുകൾ ചോദിക്കുകയാണ്, അല്ലാഹ് ഞങ്ങൾ നിനക്ക് തസ്ബീഹ് ചെയ്യുന്നില്ലേ, നിന്നെ തഹ്മീദ് ചെയ്യുന്നില്ലേ, നിന്നെ പുകഴ്ത്തുന്നില്ലേ, നിനക്ക് ഇബാദത്ത് എടുക്കുന്നില്ലേ? ഏത് സമയത്തും തസ്ബീഹിലായി കഴിയുന്ന മലക്കുകളില്ലേ? ഏത് സമയത്തും സുജൂദിലായി കിടക്കുന്ന മലക്കുകളില്ലേ? ഏത് സമയത്തും ഇബാദത്തില് മാത്രം ലയിച്ചു നിൽക്കുന്ന മലക്കുകളാകുന്ന സൃഷ്ടികൾ നിനക്കില്ലേ അല്ലാഹ്? പിന്നെ എന്തിനാണ് തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ, പരസ്പരം കടിച്ചു കീറാൻ താല്പര്യപ്പെടുന്ന, പരസ്പരം തർക്കിക്കാനും ഹൃദയ രക്തം ചിന്താനും മടിയില്ലാത്തൊരു സമൂഹത്തെ എന്തിനാണ് നീ ഭൂമിയിലേക്ക് അയക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ മറുപടി, ഖാല ഇന്നീ അഅലമു മാലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത പലതും എനിക്കറിയാം. മലക്കുകളുടെ ഇബാദത്ത് എന്ന് പറയുന്നത് അവരെ ഇബിലീസ് പേഴ്പിക്കുന്നില്ല, ശൈത്താനിന്റെ ശല്യം അവർക്കില്ല. പക്ഷേ ഇബിലീസ് മലക്കുകളുടെ കൂട്ടത്തിൽ പെട്ടവനാണോ? പണ്ഡിതന്മാർ പറഞ്ഞു, ഒരിക്കലും അല്ല. ഇബിലീസ് മലക്കുകളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല. ഇബിലീസ് മലക്കുകളുടെ കൂട്ടത്തിൽ പെട്ടവനാണെങ്കിൽ അവൻ പഴച്ചു പോകില്ലായിരുന്നു എന്നാണ് ചില പണ്ഡിതന്മാര് പറയുന്നത്. മലക്കുകളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല ഇബിലീസ്. ആ ഇബിലീസിന് മലക്കുകളെ സ്വാധീനിക്കാൻ കഴിയില്ല, മനസ്സുകളെ മലക്കുകളെ പേപ്പിക്കാൻ കഴിയില്ല. എന്നാൽ മനുഷ്യനാകുന്ന റബ്ബിന്റെ സൃഷ്ടിയോ ആ സൃഷ്ടികളെ ഇബാദത്തിലേക്ക് പോകുമ്പോ, നന്മയിലേക്ക് നീങ്ങുമ്പോ, നന്മ ചെയ്യാൻ വേണ്ടി മുരുകുമ്പോ, ആ മനുഷ്യനെ തിന്മയിലേക്ക് വിളിക്കാൻ ഷൈത്താൻ എന്ന് പറയുന്നൊരു സൃഷ്ടി. ആ ഷൈത്താൻ തിന്മയിലേക്ക് വിളിക്കുമ്പോൾ ആ തിന്മകളെ മറികടന്ന് നന്മ ചെയ്യാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാൻ. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, ലോക പ്രശസ്തനായ പണ്ഡിതനല്ലേ, മഹാനല്ലേ, ഔലിയാക്കളെ നേതാവല്ലേ ആ ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു എന്ന് പറയാണ്, ഞാൻ ഖുർആൻ ഓതിയപ്പോൾ തൊണ്ണൂറ്റിയൊമ്പതോളം സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ തൊണ്ണൂറോളം സ്ഥലങ്ങളിൽ
അള്ളാഹു തആല മനുഷ്യനുള്ള റിസ്ക് കണക്കാക്കിയിരിക്കുന്നു എന്നതിനെ കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതേ ഈ 90-ലേറെ സ്ഥലങ്ങളിൽ മനുഷ്യന്റെ റിസ്ക്കിന്റെ കാര്യം, മനുഷ്യന്റെ ഭക്ഷണത്തിന്റെ കാര്യം, മനുഷ്യന്റെ ഭൗതിക ലോകത്ത് കിട്ടേണ്ട ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെയും റബ്ബേറ്റെടുത്തു എന്ന് ഖുർആനിൽ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ, ഇന്ന ശൈത്വാന യഅദുകുമുൽ ഫഖ്റാ, ശൈത്താൻ മനുഷ്യനെ ഫഖ്റിലേക്ക് എത്തിക്കും, ശൈത്താൻ ഫഖ്റിലേക്ക് കൊണ്ടുപോകുമെന്ന് ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ഫഖ്റിനെ കുറിച്ച് പറഞ്ഞ് ശൈത്താൻ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ ആ ശൈത്താൻ തരുന്ന ഫഖ്റിനെ ഭയപ്പെട്ട് 90-ഓളം സ്ഥലങ്ങളിൽ അള്ള ഏറ്റെടുത്ത മനുഷ്യന്റെ റിസ്ക്കിന്റെ കാര്യത്തിൽ ബേജാറിലാണ്. 90-ഓളം സ്ഥലങ്ങളിൽ അള്ള ഏറ്റെടുത്തതാണ് മനുഷ്യന്റെ റിസ്ക്കിന്റെ കാര്യം. മനുഷ്യന്റെ ജീവിതത്തിനാവശ്യമായ ഭക്ഷണവും എല്ലാം റബ്ബ് തരുമെന്നത് അവർ ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾ കണ്ടില്ലേ മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ, ആ മറിയം ബീവി അലൈഹിസ്സലാമിന് വീട്ടിലേക്ക് അതി അവിടെ നിന്ന് വല്ലാത്ത പ്രയാസവും പരീക്ഷണവും അനുഭവിക്കുന്ന സമയത്ത് അല്ല ഭക്ഷണം കൊടുത്തത് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയില്ലേ? ആ നിലക്കുള്ള തവക്കലുണ്ടായാൽ അല്ലാഹു കൊടുക്കുമെന്നതിന് തെളിവാണ്. മഹദി ബീവി നഫീസുത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ഇബാദത്തിലായി മുഴുകി ജീവിച്ചപ്പോൾ ഭക്ഷണം ആകാശത്തു നിന്ന് റബ്ബിറക്കി കൊടുത്തതായി ചരിത്രം പഠിപ്പിച്ചില്ലേ? മനുഷ്യന്റെ റിസ്ക്കിന്റെ കാര്യം റബ്ബേറ്റെടുത്ത കാര്യമാണ്, അതിൽ മനുഷ്യൻ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ അശ്ശൈത്താനു യഅദുകുമുൽ ഫഖ്റാ, ശൈത്താൻ മനുഷ്യനെ ഫഖ്റിലേക്ക് എത്തിക്കുമെന്ന് ഖുർആൻ ഒരൊറ്റ സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരൊറ്റ സ്ഥലത്ത് പറഞ്ഞ കാര്യത്തിലാണ് മനുഷ്യൻ പലപ്പോഴും ഭയപ്പെടുന്നത്. അങ്ങനെ നമ്മളായിക്കൂടാ. അല്ലാഹുവിൽ ഭാരമേൽപ്പിക്കാനുള്ള നല്ല മനസ്സ് വേണം. നിങ്ങൾ നോക്കൂ, ഈ മേലുള്ള മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ പഠിക്കാൻ എന്ന പേരിൽ കോളേജുകളിലേക്ക് പോയി അന്യ പുരുഷന്മാരുമായി കലരുന്നതിനോ അന്യ പുരുഷന്മാരോട് സംസാരിക്കുന്നതിനോ മതപരമായ നിയമങ്ങളെ തള്ളിക്കളയുന്നതിനോ ഒരു മടിയുമില്ലാത്ത കാലഘട്ടമല്ലേ നമ്മുടെ കാലഘട്ടം? കോളേജുകളിൽ നിന്ന് കൂടെ പഠിക്കുന്ന കുട്ടികളുടെ കയ്യും പിടിച്ചിറങ്ങി വരുന്നതിന് ഒരു മടിയുമില്ലാത്തവരായി പല പെൺകുട്ടികളും മാറിപ്പോയില്ലേ? നമ്മുടെ വിശ്വാസികളിൽ പെട്ട തന്നെ പല പെൺകുട്ടികളും ആ നില കഥപ്പതിച്ചു പോയില്ലേ? അറിവില്ലാതെ നമ്മക്ക് റിസ്ക് കിട്ടൂല, ഭക്ഷണം കിട്ടൂല, ഇനി വിവരമില്ലാതെ ഒന്നും നടക്കൂല എന്നാ പറയുന്നത്. വിവരം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, ഇൽമു വേണം, ഇൽമിന് വലിയ ബഹുമാനമുണ്ട്, അറിവിന് വലിയ ബഹുമാനമുണ്ട്. പരമാവധി അറിവ് നേടാൻ പറ്റുന്നവർ പരമാവധി അറിവ് നേടണം. പക്ഷേ അറിവ് നേടുന്നു എന്ന പേരിൽ ഹറാം അനുവദിക്കാൻ പറ്റൂല, തോന്നിവാസങ്ങൾ അനുവദിക്കാൻ പറ്റൂല. എന്റെ കൂടെ വന്ന് വാഹനം ഓടിക്കുന്ന ആളിനോട് ഇന്നലെ പറയുന്നത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ബസ്സിൽ യാത്ര ചെയ്യുമ്പോ രണ്ട് കുട്ടികൾ പരസ്പരം ചർച്ച ചെയ്യുന്ന ഒരു ശബ്ദം അറിയാതെ അങ്ങ് കാതിൽ പെട്ടുപോയി. എന്താണ് അവരെ ചർച്ച? പ്രേമത്തിന്റെ ചർച്ചയാണ്, ഒരാണും പെണ്ണും തമ്മിൽ പ്രേമത്തിന്റെ ചർച്ചയാണ്. അദ്ദേഹം പറയാണ്, കണ്ടാൽ ചെറിയ പ്രായം ചെന്ന കുട്ടികളാണ്, അതേ സംസാരിക്കുന്നത് പ്രേമത്തെ കുറിച്ചാണ്, സ്നേഹത്തെ കുറിച്ചാണ്. പ്രേമത്തിലേക്ക് തള്ളിയിടാൻ ഒരു പെൺകുട്ടിയെ തള്ളിയിടാൻ വേണ്ടി ഒരു ആൺകുട്ടിയുടെ പ്രയത്നമാണ്. ഇത് പറഞ്ഞിട്ട് അയാൾ പറയാണ്, ഈ പെൺകുട്ടിയെപ്പ തിരിച്ചു പറയാണ്, പഠിക്കുന്ന കാലത്ത് അത്തരം അതേ ദുസ്വഭാവങ്ങളിൽ പെട്ടുപോയാൽ പഠനം നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാകുമെന്ന് ആ പെൺകുട്ടി തിരിച്ചു പറയുന്നു. ഞാനിത് പറഞ്ഞത് എന്തിനാണ്? ഈ നിലക്ക് കോളേജുകളും പഠന കേന്ദ്രങ്ങളും ഒരു പ്രേമത്തിന്റെ കേന്ദ്രങ്ങളായി, അത്തരം തിന്മകളുടെ ഒരു കേന്ദ്രങ്ങളായി പലരും തെറ്റിദ്ധരിക്കുകയും പലരും ആ നിലക്കാക്കിയെടുക്കുകയും ചെയ്യുന്ന കാലഘട്ടം വന്നുപോയി. ഈമാനുള്ള മുഅ്മിനീങ്ങളെ,
അന്നലൊക്കെ മനുഷ്യനെ ഇബിലീസ് തിന്മയിലേക്ക് വിളിക്കുമ്പോ, തിന്മകളിൽ നിന്ന് മാറി നിന്ന് ജീവിതത്തിൽ നന്മ ചെയ്യുമ്പോൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ, ആ മനുഷ്യന്റെ അമലിന് വലിയ ബഹുമാനം തന്നെ. ഹറാമിലേക്ക് വിളിക്കുന്ന ഇബിലീസിനെ മറികടന്ന് ശൈത്താനിയത്തിന്റെ ചിന്തകളിൽ നിന്ന് മാറി നിന്ന് നന്മകളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ഒരു മൂമിനായ മനുഷ്യന് സാധിച്ചാൽ അവന്റെ ആ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിഫലമാണ്, വലിയ ബഹുമാനമാണ്. അതുകൊണ്ടാണ് മലക്കുകളോട് റബ്ബ് പറഞ്ഞത്, കാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. ഇത് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറയാണ്, ഞാൻ ഈ അടുത്ത രണ്ടു ദിവസം മുമ്പ് മഞ്ഞനാടിയിൽ കൽക്കട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് പ്രസംഗിച്ചിരുന്നു. ഈ വിഷയം തുടങ്ങിയിട്ട് എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തന്നെ ഇവിടെ തുടങ്ങാനുള്ള കാരണം. അവിടെയുള്ള പലരും ഈ സദസ്സിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ആദം നബി അലൈഹിസ്സലാമിന് അറിവ് കൊടുത്തു ലോക സൃഷ്ടാവായ റബ്ബ്. അറിവ് കൊടുത്തിട്ട് ആദം നബി അലൈഹിസ്സലാമിനെ മലക്കുകളെ മുന്നിൽ കൊണ്ടുവന്നങ്ങ് സാക്ഷിയാക്കിയിട്ട് മലക്കുകളോട് ചോദിക്കുകയാണ്, അംബിഉനി ബിഅസ്മാഇ ഹൗലാഇ ഇൻ കുൻതും സ്വാദിഖീൻ. മലക്കുകളെ നിങ്ങളല്ലേ പറഞ്ഞത്, ഭൂമിയിലേക്ക് പ്രതിനിധികളാക്കുന്നു എന്ന് പറയുമ്പോ രക്തം ചിന്തുന്ന മനുഷ്യനെ എന്തിനാ പടക്കുന്നത് എന്ന് ചോദിച്ചില്ലേ? അല്ല, ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് മലക്കുകൾക്ക്. ആദം നബി അലൈഹിസ്സലാമിന് അറിവങ്ങ് നൽകി, ആദം നബി അലൈഹിസ്സലാമിന് അറിവ് നൽകി, പിന്നെ മലക്കുകളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ് മലക്കുകളോട്, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ മലക്കുകളെ നിങ്ങൾ സത്യം പറഞ്ഞവരാണെങ്കിൽ ഈ കാണുന്ന സാധനങ്ങളെ പേരക്കൊന്ന് പറയൂ. കാലു ആ മലക്കുകളെ മറുപടി, പരിശുദ്ധ ഖുർആൻ പറയാണ് മലക്കുകളെ തിരിച്ചുള്ള മറുപടി, അല്ലാ ഒരു മലക്കിനും ഒരു കഴിവുമില്ല. ഇത് തന്നെയല്ലേ സുന്നത്തിന്റെ വിശ്വാസവും, ഒരു മലക്കിനും കഴിയൂല, ഒരു അതി വലിയനും കഴിയൂല, ഒരു മഹാനും കഴിയൂല, ഒരു പണക്കാരനും കഴിയൂല, ഒരു മുതലാളിക്കും കഴിയൂല, ഒരു തൊഴിലാളിക്കും കഴിയൂല, ഒരു സിട്ടിക്കും കഴിയൂല, ഒരു ഡോക്ടർക്കും കഴിയൂല, ഒരു രോഗിക്കും കഴിയൂല, ഒരു എഞ്ചിനീയർക്കും കഴിയൂല, ഒരു നേതാവിനും കഴിയൂല, ഒരു അനുയായിക്കും കഴിയൂല. റബ്ബ് കൊടുക്കുന്നതല്ലാത്ത ഒരു കഴിവും ഒരു നബിക്കുമില്ല, ഒരു വലിയനുമില്ല. ഔലിയാക്കളെ സ്നേഹിക്കണം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, ഔലിയാക്കളെ സ്നേഹിക്കണം, ആലിമീങ്ങളെ സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം. പക്ഷേ ഒരു വലിയനോ ഒരു നബിയിക്കോ അതേ ഒരു മുതലാളിക്കോ ഒരു നേതാവിനോ ഒരു തൊഴിലാളിക്കോ ഒരു അനുയായിക്കോ അള്ള കൊടുത്ത കഴിവ് കൊണ്ടല്ലാതെ ഒന്നും ചെയ്തു തരാൻ കഴിയില്ലെന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം കേട്ടോ. ഞാൻ ഇന്നിവിടെ പരിപാടിക്ക് വരുമ്പോഴും രണ്ട് ദിവസം മുമ്പ് യാത്ര ചെയ്യുമ്പോഴും കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് വരുമ്പോഴും ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു, എന്താണ് ഒരു ഉറൂസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവിടെ ബോർഡിലും അനൗൺസ്മെന്റിലും കേൾക്കാൻ കഴിഞ്ഞത്. ഉറൂസിന്റെ പേരിൽ തമ്മാടിത്തരങ്ങളാണ് ഞാൻ ഈ അടുത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഉറൂസിന്റെ പേരിൽ തോന്നിവാസമാണ് അന്യപുരുഷന്മാര് കലർന്നുകൊണ്ട്, ഉറൂസിന്റെ പേരും പറഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയിട്ട് അന്യ സ്ത്രീകള് വട്ടമിട്ട് കറങ്ങുകയാണ്, ഉറൂസിന്റെ പേരിൽ തൊട്ടിലിൽ കയറിയിട്ട് കറങ്ങുകയാണ്.
ഒരിക്കലും പാടില്ല. ഔലിയാക്കളെ സ്നേഹിക്കേണ്ടത് തോന്നിവാസം ചെയ്തിട്ടല്ല, ഔലിയാക്കളെ സ്നേഹിക്കേണ്ടത് അത്തരം തമ്മാടിത്തരം ചെയ്തിട്ടല്ല, അള്ള വിരോധിച്ച കാര്യങ്ങൾ ചെയ്തിട്ടല്ല ഔലിയാക്കളെ സ്നേഹിക്കേണ്ടത്. ഇവിടെ വന്നപ്പോൾ താജുൽ ഉലമയുടെ അനുസ്മരണമാണെന്ന് അറിയാൻ കഴിഞ്ഞു, നൂറുൽ ഉലമയുടെ അനുസ്മരണമാണെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെയാണ് മഹാന്മാരെ സ്മരിക്കേണ്ടത്. അവരെ മഹത്വം പറഞ്ഞിട്ടാണ്, അവര് നമുക്ക് കാണിച്ചു തന്ന മാതൃക ലോകത്തെ അറിയിച്ചു കൊടുത്തിട്ടാണ്, അവര് ലോകത്തെ പഠിപ്പിച്ചു തന്ന മാതൃക ചെറിയ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടാണ്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല പറഞ്ഞു വന്നത്. മലക്കുകൾ പറയാണ്, ഖാലു സുബ്ഹാനക ലാ ഇൽമലന ഇല്ലാ മാ അല്ലംതന ഇന്നക അൻതൽ അലീമുൽ ഹകീം. നിന്റെ തന്ത്രത്തെ കുറിച്ചോ, നിന്റെ അതീബോപാനത്തെ കുറിച്ചോ, നിന്റെ ഹിക്മത്തിനെ കുറിച്ചോ, നിന്റെ അറിവിനെ കുറിച്ചോ ഞങ്ങൾക്കറിയില്ല. അല്ലാ സുബ്ഹാനക ലാ ഇൽമ ലനാ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അല്ലാ ലാ ഇൽമ ലനാ, ഞങ്ങൾക്കറിവില്ല. ഇല്ലാ മാ അല്ലംതനാ, നീ അറിയിച്ചു തന്നതല്ലാത്ത ഒരറിവും ഞങ്ങൾക്കില്ല. അല്ലാ ഞങ്ങൾ നിന്റെ മുന്നിൽ സമ്മതിക്കുന്നു. അല്ലാ മലക്കുകളതാ റബ്ബിനോട് പറയാണ്, അപ്പോഴാണ് കാലയാ ആദം അംബിഉഹും ബിഅസ്മാഇഹിം. ആദം നബി അലൈഹിസ്സലാമിനോട് റബ്ബിന്റെ കൽപ്പന, എന്നാ മലക്കുകൾക്ക് അതിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ ആദം നബിയെ. ഫലമ്മാ അംബാഹും ബിഅസ്മാഇഹിം ഖാല അലം അഖുല്ലകും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ് വഅലമു മാ തുബ്ദൂന വമാ കുന്തും തക്തുമൂൻ. ആദം നബി അലൈഹിസ്സലാമിനോട് അതേ അതിന്റെ പേരുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹ് ആവശ്യപ്പെടുകയാണ്. ഫലമ്മാ അംബഅഹും ബിഅസ്മാഇഹിം, ആദം നബി അലൈഹിസ്സലാം അതിന്റെ പേരൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തു. ഖാലഅലം അഖുല്ലകും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ് വഅലമു മാ തുബ്ദൂന വമാ കുന്തും തക്തുമൂൻ. അള്ളാഹ് അറിയിച്ചു കൊടുത്ത അറിവ് കൊണ്ട് കിട്ടിയ സർവ കാര്യങ്ങളും അതേ മറിഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളും പല കാര്യങ്ങളും ആദം നബി അലൈഹിസ്സലാം അവിടെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ആ സമയത്താണ് വൈദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദു ലി ആദമ ഫസജദു ഇല്ലാ ഇബ്ലീസ അബ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ആദം നബി അലൈഹിസ്സലാമിനെ ആദരിക്കാൻ വേണ്ടി മലക്കുകളോട് ഓർഡർ ചെയ്തു. മലക്കുകളോട് പ്രഖ്യാപനമാണ് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ. അതേ മലക്കുകളോട് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. എന്നാൽ ഞാനതിന്റെ ഇടയിൽ അങ്ങ് പറയട്ടെ, സൃഷ്ടികൾക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നതിന്റെ വിധി ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തനുസരിച്ച് സൃഷ്ടികൾക്കുള്ള സുജൂദ് ഹറാമാണ്. ഖബറിന്റെ പുറത്താണെങ്കിലും ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള സുജൂദ് ഹറാമാണ്. ലോകത്ത് സുജൂദിന് അർഹതപ്പെട്ടവൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ. ആദം നബി അലൈഹിസ്സലാമിന് വേണ്ടിയിട്ട് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ചിലര് പറഞ്ഞു, ചില പണ്ഡിതന്മാര് പറഞ്ഞു, ആ സുജൂദിന്റെ മായന നമ്മൾ പറയുന്ന സുജൂദല്ല, വിനയം കാണിക്കലാണ്. അല്ല ചിലര് പറഞ്ഞു, ശരിയായ സുജൂദ് തന്നെയാണ്. പക്ഷേ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യലും മലക്കുകൾക്ക് പറ്റിയതാണ്. മലക്കുകൾക്ക് സുജൂദ് ചെയ്യാൻ അല്ലാഹ് ഓർഡർ ചെയ്തതാണ്. ആ ശരീഅത്തിൽ ഇത് പ്രശ്നമില്ല. അതേ സ്ഥാനത്ത് നമ്മുടെ ശരീഅത്തനുസരിച്ച് സൃഷ്ടികൾക്ക് സുജൂദ് പാടില്ല. ഇരിക്കട്ടെ, മലക്കുകൾ മുഴുവനും സുജൂദ് ചെയ്തു, പക്ഷേ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. ശൈത്താനാണ് മനുഷ്യനെ ഫഖറിലേക്ക് ക്ഷണിക്കുന്നത്, മനുഷ്യനെ ഫഖറിലേക്ക് എത്തിക്കുന്നത്. ആ ഫഖറിനെ കുറിച്ച് ഖുർആൻ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ. മനുഷ്യൻ ആ ഫഖറിനെ ഭയന്നിട്ട് ദുനിയാവിന്റെ പിന്നാലെ ഓടിയിട്ട് ആഹറം മറന്നു പോകുന്നു. അത്തരം ആളുകളെയാണ് ഖുർആൻ വിളിക്കുന്നത്. നിങ്ങൾ
അല്ലാഹുവിനെ ഇബാദത്തെടുക്കുന്നവരാകണം, അല്ലാഹുവിനെ ഇബാദത്തുകൾ സമർപ്പിക്കുന്നവരാകണം. ഇതിനതാ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്ന് പറഞ്ഞാൽ അല്ലാഹുവല്ലാതെ നിങ്ങൾ ആർക്കും ഇബാദത്ത് എടുക്കരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ മാന. ഇബാദത്തിന് അർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂ, ആരാധനക്ക് അർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂ, അത് അല്ലാഹു മാത്രമാണ്. ഔലിയാക്കളെ ആരാധിക്കാൻ പാടില്ല, അമ്പിയാക്കളെ ആരാധിക്കാൻ പാടില്ല, മുതലാളിയെ ആരാധിക്കാൻ പാടില്ല, ബാപ്പയെ ആരാധിക്കാൻ പാടില്ല. ആദരിക്കാം, ബാപ്പയെ ആദരിക്കണം, ഉമ്മയെ ബഹുമാനിക്കണം, കുടുംബങ്ങളെ ആദരിക്കണം, സ്നേഹിക്കണം. അത് ഈ ആയത്തിൽ തന്നെ ശേഷം പറയുന്നുണ്ട്. പക്ഷേ ഇബാദത്തിന് അർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂ, അത് ലോക സൃഷ്ടാവായ അല്ലാഹു. ആ റബ്ബിനോട് അത് ആരെയും പങ്കു ചേർക്കാൻ പാടില്ല. ഇഖ്ലാസോടെ ചെയ്യുന്നതാകണം മനുഷ്യന്റെ അമല്, അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ചെയ്യുന്നതാകണം അമല്. അതുകൊണ്ടാണ് അലിയുബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലാ തഹ്തമു, നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. എന്ത് പരിഗണിക്കേണ്ടതില്ല? അലിയുബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, അമലിന്റെ എണ്ണത്തിന് നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. 1000 റക്അത്ത് അല്ലെങ്കിൽ 2000 റക്അത്ത് ദിവസവും നിസ്കരിക്കുന്നു എന്ന് പരിഗണിക്കുന്നതിനേക്കാൾ കൊറേ നിസ്കരിക്കുക എന്നല്ല, നിസ്കാരം എത്ര കഴിയുമോ അത്രയും അധികരിപ്പിക്കണം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. നിസ്കരിക്കുന്ന നിസ്കാരം പൂർണ്ണതയോടെ ഇഖ്ലാസോടെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. എത്ര ആത്മാർത്ഥത അധികരിപ്പിക്കാൻ കഴിയുമോ അത്രയും ആത്മാർത്ഥത അധികരിപ്പിച്ചിട്ട് ഇഖ്ലാസിനെ അധികരിപ്പിച്ച് നിങ്ങൾ അമലിനെ അധികരിപ്പിച്ചോ. സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ്, അപ്പോൾ അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കണം, വലാ തുശ്രിക് ബിഹി ശൈആ, അവനോട് ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. അതെ, അവൻ കാണണം എന്ന് ചിന്തിച്ച് ഇബാദത്ത് എടുക്കാൻ പാടില്ല, അവൻ അറിയണം എന്ന് ചിന്തിച്ച് സദഖ ചെയ്യാൻ പാടില്ല, അവൻ അറിയണം എന്ന് ചിന്തിച്ച് ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല. ചെയ്യുന്ന അമലുകളിലില്ല, ലോക സിട്ടാവായ റബ്ബിന് വേണ്ടിയാകണം, ആ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. എന്നാൽ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കുമ്പോ അവന്റെ മനസ്സിൽ എന്തെങ്കിലും അവൻ മറ്റൊരാൾക്കും കൂടി അവന്റെ ഇബാദത്തിനെ കരുതിയാലോ? ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ലിഅന്നമൻ അബിദ മഅല്ലാഹി ഗൈറഹു, അല്ലാത്തവരെ ഇബാദത്തിന്റെ കൂടെ അവൻ കൂട്ടിനുകൂട്ടിയാൽ കാന മുശ്രിക, അവൻ മുശ്രിക്കായി പോയി. വലായകൂനു മുഖ്ലിസ, അവൻ മുഖ്ലിസീങ്ങളെ കൂട്ടത്തിൽ പെടൂല. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹുക്ക് നല്ല ഇഖ്ലാസോടെ അമലെടുക്കാനല്ലാതെ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ചെയ്യുന്ന അമലുകൾ നല്ല ഇഖ്ലാസോടെ ആകണം, റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ചിട്ടാകണം, അതിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ടാകണം. ഇത് പറഞ്ഞ ഖുർആൻ നമ്മളോട് പറയാണ്, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. അല്ലാഹുക്ക് ഇബാദത്ത് മാതാപിതാക്കൾക്കോ അവർക്ക് നന്മ ചെയ്യണം, അവർക്ക് ഇബാദത്തല്ല. വഅഹ്സിനു ബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നിങ്ങൾ നല്ലത് ചെയ്തു കൊടുക്കണേ, അവരെ തൃപ്തികരസ്ഥമാക്കണേ. ഇമാമുന റാസി റളിയല്ലാഹു അൻഹു പറയാണ്, വഅലം, നീ മനസ്സിലാക്കണം, അന്നഹു തആല, ലോക സിട്ടാവായ റബ്ബ് സുബ്ഹാനഹു വതആല, അദാ വാലിദി ബിറുൽ വാലിദീനിനെ, അല്ലാഹുവിൻ അതി ബാപ്പമാർക്കും ഉമ്മമാർക്കും ചെയ്യുന്ന നന്മയെ ആ റബ്ബ് ബന്ധിപ്പിച്ചിരിക്കുന്നു ബിഇബാദതിഹി വതൗഹീദിഹി.
ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിനെ ഏകത്വത്തിൽ അംഗീകരിക്കുകയും ഏകത്വം അംഗീകരിച്ച് ജീവിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ ഖുർആൻ. പിന്നെ പറയുന്നത് എന്താണ്? വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങൾ നിങ്ങളെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ എന്നാണ്. അതിൽ നിന്ന് തന്നെ അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഖുർആൻ എത്രയിടങ്ങളിലാ പറഞ്ഞത്? വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയാ വബിൽ വാലിദൈനി ഇഹ്സാനാ. പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ഇബാദത്തുകൾ സമർപ്പിക്കരുത് കേട്ടോ. വബിൽ വാലിദൈനി ഇഹ്സാനാ, ലോക സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കുകയും മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കുകയും വേണം. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയാണ്, എന്താണ് അത്ര വലിയ ബഹുമാനം? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, മതിയെ മനുഷ്യൻ എന്ന് പറയുന്നത് സൃഷ്ടിക്കുന്നത് ലോക സൃഷ്ടാവായ റബ്ബാണെങ്കിലും സൃഷ്ടാവെന്നേ ഉള്ളൂ, അതല്ലയാണ്. ഉമ്മയും ബാപ്പയും സൃഷ്ടിക്കൂല, ഉമ്മയും ബാപ്പയും സൃഷ്ടാവല്ല, പക്ഷേ അവര് നമ്മുടെ ജന്മത്തിന്റെ കാരണക്കാരാണ്, അവരുടെ ഒരു ഭാഗമാണ് നമ്മൾ. അതുകൊണ്ടാ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ? മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ബിദഅത്തും മിന്നീ, ഫാത്തിമയുടെ ഒരു ഭാഗമാണ് കേട്ടോ. എന്താണ് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാഗം പോലെയാണ് എന്ന് പറഞ്ഞത്. അത് മക്കള് അതേ ബാപ്പമാരുടെ ഒരു ഭാഗമാണ്, മക്കൾ അതേ ബാപ്പമാരുടെയും ഉമ്മമാരുടെയും അതേ അവരുടെ ആ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വലിയ സ്നേഹത്തിന്റെ വലിയ പ്രതിഫലനമാണ് മക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ബാപ്പമാരോട് വലിയ കടപ്പാടാണ്, ഉമ്മമാരോട് വലിയ കടപ്പാടാണ്. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒന്നൊരു സഹാബി ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, ഏറ്റവും എനിക്ക് കടപ്പാട് ആരോടാ നബി? സൃഷ്ടികളിൽ ഏറ്റവും കടപ്പാട് ആരോടാ നബി? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, ഉമ്മുക്കാ നിന്റെ ഉമ്മാനോടാണ്. രണ്ടാമത് ആരോടാ നബി? ഉമ്മുക്കാ നിന്റെ ഉമ്മാനോടാണ്. മൂന്നാമത് ആരോടാ നബി? ഉമ്മുക്കാ നിന്റെ മുതി ഉമ്മയോടാണ്. നാലാമത്തെ പ്രാവശ്യമാണ് നിന്റെ ബാപ്പയോടെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവരും മനുഷ്യൻ കുട്ടികളിൽ ഏറ്റവും കടപ്പെട്ടത് അവന്റെ ബാപ്പനോടാണ്, ഉമ്മനോടാണ്. ആ കടപ്പാട് തീരൂല, ആ കടപ്പാട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവരോട് കാണിക്കുന്നവരാകണം. എന്തൊരു ലോകമാണ്! ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. സ്വന്തം ബാപ്പനെ തെരുവിലിറക്കുന്നതിന് മടിയില്ലാത്തവരായി, സ്വന്തം വീട്ടിൽ നിന്ന് ബാപ്പനെ ഇറക്കി വിടുന്നതിന് മടിയില്ലാത്തവരായി നമ്മുടെ സമുദായം മതപ്പതിച്ചു പോയില്ലേ? ആലോചിച്ചു നോക്കൂ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സ്വന്തം വീട്ടിൽ നിന്ന് ബാപ്പനെ പടിയിറക്കുന്ന മക്കളായി പല മക്കളും മാറിപ്പോയി. ചെറുപ്പകാലഘട്ടങ്ങളിൽ നല്ല വസ്ത്രം ധരിച്ച് കല്യാണ വീട്ടിലേക്ക് പോയ ബാപ്പന്റെ ശരീരത്തിൽ ഉമ്മന്റെ പുതിയ വസ്ത്രത്തിൽ കാഷ്ടിച്ചു കൊടുത്തപ്പോ ഇന്നത്തെ പോലെ പമ്പയിസുള്ള കാലമല്ലല്ലോ. സ്നേഹത്തോടെ ചുംബിച്ച് പറഞ്ഞില്ലേ ആ ബാപ്പയും ഉമ്മയും, എന്തൊരു കുസൃതിയുള്ള മോനാണ് എന്ന് പറഞ്ഞ് ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത സ്വന്തം ഉമ്മയെ, സ്വന്തം ബാപ്പയെ അല്പം പ്രായം ചെന്നിട്ട് സംസാരത്തിൽ പ്രായത്തിന്റെ കാരണത്താൽ സംസാരത്തിൽ എന്തൊക്കെയോ ചെറിയ പിഴവുണ്ട് എന്ന് കാണുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് പടിയിറക്കുന്ന മക്കളായി പല മക്കളും മതപ്പതിച്ചു പോയില്ലേ? നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട അതേ അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റജുലൻ ജാഅ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ യമൻ, യമനിൽ നിന്നൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു.
എന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, നബിയേ, അള്ളാന്റെ ദീനിനെതിരെ പോരാടാൻ വരുന്ന സമൂഹത്തോട് പ്രതിരോധിക്കാൻ എനിക്ക് എന്തെങ്കിലും അതിൽ സമ്മതം തരുമോ നബിയേ? ഫഖാല അലൈഹി സ്വലാത്തു വസലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ്, ഹല്ലക അഹദും ബിൽ യമൻ, യമനിൽ നിനക്ക് ആരെങ്കിലും ഉണ്ടോ മോനേ? അപ്പൊ ഈ മന്നാളെ മറുപടി ഉണ്ട് നബിയേ, അബവായ എന്റെ ഉമ്മയുണ്ട്, എന്റെ ബാപ്പയുണ്ട്, ബാപ്പയും ഉമ്മയും യമനിൽ ഉണ്ട് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അബവാക്ക, നിങ്ങളെ ബാപ്പയും ഉമ്മയും അദിനലക, നിങ്ങൾക്ക് യുദ്ധത്തിന് പങ്കെടുക്കാൻ സമ്മതം തന്നിട്ടുണ്ടോ? ഫഖാല ലാ, ഇല്ല നബിയേ. ബാപ്പനോടും ഉമ്മനോടും യുദ്ധത്തിന് പങ്കെടുക്കാൻ ഇങ്ങോട്ട് ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വരുന്ന സമൂഹത്തെ പ്രതിരോധിക്കാൻ യമനിലുള്ള നിങ്ങളുടെ ബാപ്പനോടും ഉമ്മനോടും സമ്മതം ചോദിച്ചിട്ടുണ്ടോ എന്നാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം. അപ്പൊ ഈ വന്നാളെ മറുപടി ഇല്ല നബിയെ. റസൂലുള്ളാഹിന്റെ മറുപടി, നീ മടങ്ങിക്കോ, യമനിലേക്ക് തിരിച്ചു പോയിക്കോ, എന്നിട്ട് അവരോട് സമ്മതം ചോദിച്ചോ. അവര് രണ്ടുപേരും സമ്മതിച്ചാൽ, സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ നീ അള്ളാഹന്റെ മാർഗത്തിൽ യുദ്ധത്തിനിറങ്ങിക്കോ. ഇല്ല, അവര് സമ്മതിച്ചിട്ടില്ലെങ്കിലോ നീ അവർക്ക് ഗുണം ചെയ്തു കൊടുത്തോ, അവർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുത്തോ, അവർക്ക് സേവനം ചെയ്തു കൊടുത്തോ. ബാപ്പന്റെയും ഉമ്മന്റെയും സമ്മതമില്ലാതെയാണ് നീ ഇങ്ങോട്ടേക്ക് വന്നതെങ്കിൽ യമനിലേക്ക് മടങ്ങിപ്പോയിക്കോ. അബൂ സയ്യിദ് ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തിരിച്ചയക്കുകയാണ്. എന്തേ കാരണം? ബാപ്പന്റെയും ഉമ്മന്റെയും സമ്മതമില്ലാതെ വന്നതിന്റെ പേരിൽ അയാളെ യുദ്ധത്തിന് പങ്കെടുക്കാൻ റസൂലുള്ള സമ്മതിച്ചില്ല. വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ വബിൽ വാലിദൈനി ഇഹ്സാനാ. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്, അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കുന്നതിനെ കുറിച്ച്. അത് പറഞ്ഞ ഉടനെ തന്നെ ഖുർആൻ പറയാണ്, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവരായി മക്കള് മാറി തീരണേ. നഊദു ബില്ലാ. 18 വർഷം 19 വർഷം 20 വർഷം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, ഭക്ഷണം അതേ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അധ്വാനിച്ചു, വിദേശത്ത് പോയി അല്ലെങ്കിൽ ജോലിക്ക് പോയി, ചോരം നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് സ്വന്തം മകൾക്ക് ചെലവിന് കൊടുത്തു, മകൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്തു, എന്ത് പറയുമ്പോഴും വാങ്ങിച്ചു കൊടുത്തു. നല്ലതാണെന്ന് തോന്നിയതൊന്നും വാങ്ങിക്കാത്തതില്ല, നല്ലതാണെന്ന് തോന്നിയതൊന്നും വാങ്ങി എത്തിച്ചു കൊടുക്കാത്തതില്ല, പരമാവധി നല്ലതൊക്കെ ചെയ്തു കൊടുത്തു. ആ മകള് 19 വയസ്സ് കഴിഞ്ഞു. ഒരു ദിവസം കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഓട്ടോയിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ഓട്ടോ ഡ്രൈവറുമായി കണക്ഷനായി. 2 ദിവസത്തെ പരിചയം കിട്ടിയപ്പോൾ 3ാമത്തെ ദിവസം പിന്നെ ബാപ്പ വേണ്ട, പിന്നെ ഉമ്മ വേണ്ട, കോടതിയിൽ കയറിയിട്ട് ഞാൻ ഈ കാമുകന്റെ കൂടെ പോവുകയാണെന്ന് പറയുന്നതിന് മടിയില്ലാത്തവരായി. 21ാം നൂറ്റാണ്ടിലെ പല പെൺകുട്ടികളും അതപ്പതിച്ചു പോയില്ലേ? ഉമ്മനെ കൈയൊഴിക്കുന്നതിന് മടിയില്ലാത്തവരായി, ഉമ്മന്റെ വേദനയ്ക്ക് വേദന കൽപ്പിക്കാത്തവരായി ഇറങ്ങിപ്പോകുന്നവരായി പലരും മാറിപ്പോയില്ലേ? പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിച്ചില്ലേ, നിങ്ങൾ അവരോട് ചേർന്ന വാക്ക് പോലും പറയാൻ പാടില്ല കേട്ടോ, അവരെ വേദനിപ്പിക്കുന്നൊരു വാക്കും പറയാൻ പാടില്ല കേട്ടോ, അവരെ
ശമിപ്പിക്കുന്ന ഒരു വാക്കും പറയാൻ പാടില്ല കേട്ടോ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാമുന റാസി റളിയല്ലാഹു അൻഹു പറയാണ്, അന്നൽ ഇഹ്സാന ഇലൽ വാലിദൈ, എന്താണ് ബാപ്പമാർക്കും അമ്മമാർക്ക് നൽകേണ്ട ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ, ഇമാമുന റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ആ ഉമ്മക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യലാണ്, ബാപ്പക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യലാണ്, പോരാ. വലാ യർഫഉ സൗതഹു അലൈഹിമ, ബാപ്പനേക്കാൾ ശബ്ദിച്ച് സംസാരിക്കുന്നവനകരുത്, ഉമ്മനോട് ശബ്ദിച്ച് സംസാരിക്കുന്നവനകരുത്, ബാപ്പന്റെ മുന്നിൽ നീ ശബ്ദമുയർത്തുന്നവനകരുത്, ഉമ്മന്റെ മുന്നിൽ നീ ശബ്ദമുയർത്തുന്നവനകരുത്, അതുപോലെ സംസാരിക്കണം. അവരൊരു കാര്യം കൽപ്പിച്ചാൽ അവിടെ നീ തിരിച്ച് പറയുന്നവനായി, എതിര് പറയുന്നവനായി നീ അതപ്പതിച്ച് പോയിക്കൂടാ. അവരെ തെറി വിളിക്കാൻ പാടില്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, സമയ ചുരുക്കം കൊണ്ട് ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, തെറി വിളിക്കാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല, നിസാരപ്പെടുത്താൻ പാടില്ല, പോരാ, പരമാവധി അവരെ ചെലവഴിക്കണം, അവർക്ക് ആവശ്യമുള്ളത് ചെലവിന് കൊടുക്കണം, നിങ്ങളെ കഴിവിന്റെ പരമാവധി അവരെ സഹായിക്കണം. അവരെ നിസാരപ്പെടുത്താനോ അവരെ കുറ്റം പറയാനോ ഒരു നിലക്കും അനുവദിക്കാൻ പറ്റൂല. വവസൈനൽ ഇൻസാന ബിവാലിദൈ ഹുസ്നാ, അതേ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് ഖുർആൻ നമുക്ക് വസിയ്യത്തിയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, തീർന്നില്ല ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിക്കുകയാണ്, അക്ബറുൽ കബായിർ എന്താണെന്നറിയോ? സഹാബത്തിനോട് റസൂലുള്ളാഹിന്റെ ചോദ്യമാണ്, അക്ബറുൽ കബായിർ എന്താണെന്നറിയോ സഹാബ? ഇല്ല നബിയേ. അപ്പൊ റസൂലുള്ളാഹിന്റെ മറുപടി, അക്ബറുൽ കബായിർ അൽഇശ്റാകു ബില്ലാഹ്, ഏറ്റവും വലിയ വൻകുറ്റം, ഏറ്റവും വലിയ തമ്മാടിത്തരം, ഏറ്റവും വലിയ മോശമായ തെറ്റ് അൽഇശ്റാകു ബില്ലാഹ്, ലോക സിദ്ധാവായ റബ്ബിന് കുറിചേർക്കലാണ്. രണ്ടാമത്തത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണുകയാണ്, വഖൂഖിൽ വാലിദൈ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തലാണ്, ഉമ്മയോട് നന്ദി കെട്ട സംസാരം സംസാരിക്കലാണ്, ഉമ്മനെ നിന്ദിക്കല, ബാപ്പനെ നിസാരപ്പെടുത്തല. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വലിയ കുറ്റമാണ് കേട്ടോ. അതുകൊണ്ടാ പരിശുദ്ധ ഖുർആൻ, വഅബ്ദുല്ലാഹ് വലാ തുശ്രികു ബിഹി ശൈആ, അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കണം, അവനോട് ആരെയും പങ്കുചേർക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഖുർആൻ എന്നോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവരായി, ഉമ്മ ബാപ്പമാർക്ക് നന്മ ചെയ്യുന്നവരായി നിങ്ങൾ മാറണേ. സയ്യിദുനാ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു അവിടുത്തെ മകനെ വിളിച്ച് ഉപദേശിക്കുന്ന ഉപദേശത്തിൽ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയില്ലേ, അനിഷ്കുറലി വലി വാലിദൈക, അതേ മാതാപിതാക്കളോട് നന്ദിയുള്ളവരാകണം, മാതാപിതാക്കളോട് നന്ദി ചെയ്യുന്നവരാകണം, ഉമ്മ ബാപ്പമാരോട് നന്ദി കേട് ചെയ്യുന്ന അതപില്ലാത്ത സമൂഹമായി നമ്മൾ അതപ്പതിച്ചു പോയിക്കൂടാ. ഖുർആൻ തന്നെ എത്ര സ്ഥലങ്ങളിലാണ് അതിന്റെ ഗൗരവത്തെ കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, എത്ര സ്ഥലങ്ങളിലാണ് ഖുർആൻ ഉമ്മമാരോട് ബാപ്പമാരോട് നല്ല നിലക്ക് പെരുമാറണമെന്ന് പറയുന്നത്. വഇം ജാഹദകാലാ തുശ്രിക ബീമാ ലൈസലക ബീ ഇൽം ഫലാ തുതിഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, പരിശുദ്ധ ഖുർആൻ, ഉമ്മ ബാപ്പമാർക്ക് നന്മ ചെയ്യണം, വിശ്വാസമില്ലാത്തവരാണെങ്കിൽ പോലും അവരോട് നന്ദി
കേട് ചെയ്യാൻ പാടില്ല, അതിന്റെ പേരിൽ വിശ്വസിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്, വിശ്വാസത്തിൽ വിട്ടുവീഴ്ച പാടില്ല, ഈമാനിൽ വിട്ടുവീഴ്ച പാടില്ല. പക്ഷേ അതിന്റെ കൂടെ ഖുർആൻ പറയാണ്, അവിശ്വാസികളാണെങ്കിൽ പോലും മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കണേ, നല്ലത് ചിന്തിക്കണേ. നിങ്ങൾ നോക്കൂ, സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാനുള്ള മുഅ്മിനീങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ സർവ മജ്ലിസുകളും നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന നല്ല മജ്ലിസുകളായി റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, കേട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാപ്പയോട് വലിയ സ്നേഹമാണ്, വലിയ ആദരവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിലേക്ക് വരുമ്പോ പാപ്പയായ അബൂ ഖുഹൈഫ റളിയല്ലാഹു അൻഹു അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പാപ്പ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വലിയ ടെൻഷനാണ്, അതിന്റെ പേരിൽ വലിയ വേദനയാണ്. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? ഇസ്ലാമിലേക്ക് ബാപ്പയും ഉമ്മയും എത്തിയില്ലെങ്കിൽ ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് വലിയ വേദനയാണ്. നിങ്ങൾ കണ്ടില്ലേ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതേ ഉമ്മയോട് ഇസ്ലാമിലേക്ക് വിളിച്ചു, ഇസ്ലാമിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു, ഉമ്മ കൂട്ടാക്കിയില്ല, ഉമ്മ അംഗീകരിച്ചില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു വലിയ ടെൻഷനായി പോയി. ചരിത്രം വിശാലമാണ്, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വല്ലാത്ത ടെൻഷൻ. ഉമ്മ ഇസ്ലാമിലേക്ക് വന്നില്ലല്ലോ, എന്റെ ഉമ്മ നരകത്തിലായി പോയാൽ ഈ വേദന അബൂ ഹുറൈറ തങ്ങളെ മനസ്സിൽ നിന്ന് മാറിക്കിട്ടുന്നില്ല. ആരാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? ഹബീബായ നബി തങ്ങളെ ഹദീസ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത മഹാനല്ലേ, അഹ്ലു സുഫയിൽപ്പെട്ട മഹാനല്ലേ സയ്യിദുല അബൂ ഹുറൈറ റളിയല്ലാഹു. പട്ടിണി കിടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കൽ നിന്ന് ദീന് പഠിച്ച ആളല്ലേ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു. ഞാനിപ്പോൾ ചരിത്രത്തിലേക്ക് വിശദമായി കടക്കുന്നില്ല. ആ അബൂ ഹുറൈറ റളിയല്ലാഹു ഹബീബായ നബി തങ്ങളെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്ന, നബിയേ അബൂ ഹുറൈറയുടെ ഉമ്മക്ക് വേണ്ടി, അബൂ ഹുറൈറ ഉമ്മയുടെ ഉമ്മയുടെ ഈമാന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ നബിയേ. അഷ്റഫ് الخلق محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് ദുആ ചെയ്തു, അല്ലാഹ് അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ അല്ലാഹ്. വീട്ടിൽ നിന്ന് വലിയ പ്രയാസത്തോടെ ഇറങ്ങി വന്ന ആളല്ലേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഉമ്മയെ ഇസ്ലാമിലേക്ക് വിളിച്ചപ്പോൾ ഉമ്മ കരർത്തും അതേ ശകാരിച്ചും സംസാരിച്ചിട്ട് വീട്ടിൽ നിന്ന് വേദനയോടെ ഇറങ്ങിപ്പോന്ന ആളല്ലേ അബൂ ഹുറൈറ തങ്ങളോട് ആ ഉമ്മ പറഞ്ഞില്ല, മോനെ നീ ഇസ്ലാം വിട്ടില്ലെങ്കിൽ എനിക്ക് വലിയ വേദനയാണ്, നീ എന്നോട് ചിന്തിക്കുന്നത് എന്റെ ഉമ്മ എങ്ങനെങ്കിലും ഇസ്ലാമിൽ എത്തണമെന്നാണ്. ആശയൊന്ന് കിട്ടതേ പൂവണിയാൻ വേണ്ടിയാണ് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത്, നബിയേ അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യൂ നബിയേ. ചോദിച്ചാൽ ഇജാബത്തല്ലേ, ലോകം തന്നെ പടക്കാൻ കാരണക്കാരനല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹ് എങ്ങ് പ്രാർത്ഥിച്ചപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെല്ലുമ്പോ ഉമ്മ കാത്തിരിക്കുന്നു. അബൂ ഹുറൈറ എനിക്കുമായി ഇസ്ലാമിലേക്ക് ഒന്ന് കടന്നു വരണം, എനിക്കുമായി ഇസ്ലാമിലേക്ക് ഒന്ന് എത്തിച്ചേരണം, എന്ത് വേണം മോനെ? റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചൊല്ലുന്നു, നബിയേ ഉമ്മാക്ക് ഇസ്ലാമിലേക്ക് വരണം, നബിയേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ചൊല്ലി ഈമാനിന്റെ വെളിച്ചം കിട്ടിപ്പോയി. അബൂ ഹുറൈറ തങ്ങളെ സന്തോഷം എത്രയാണ്! ഇതുപോലെ സയ്യിദുന അബൂബക്കർ
ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാനുള്ള മുഅ്മിനീങ്ങളെ ബാപ്പ ഇസ്ലാമിലേക്ക് വന്നില്ല എന്ന ടെൻഷനാണ്. പക്ഷേ സ്വഹാബത്തിന് ബാപ്പയേക്കാൾ ഉമ്മയേക്കാൾ ഭാര്യമാരേക്കാൾ മക്കളേക്കാൾ ലോകത്തുള്ള സർവ്വദിനേക്കാളും അവർക്ക് വലുതല്ലേ? ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് തങ്ങള് റസൂലുള്ളാഹിന്റെ മജ്‌ലിസിലേക്ക് വരുമ്പോ റസൂലുള്ളാഹ് ചോദിക്കുകയാണ്, അബൂബക്കറേ പ്രായം ചെന്ന ഉപ്പാനെ വീട്ടിൽ ഒറ്റക്കാക്കിയിട്ട് ഇറങ്ങിപ്പോയോ അബൂബക്കറേ? അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് അന്ന് വന്നിട്ടില്ല, അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്. അപ്പോഴാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് റസൂലുള്ള പറയുന്നത്, അബൂബക്കറെ ടെൻഷൻ അടിക്കണ്ട, പ്രായം ചെന്ന് കണ്ണിന് കാഴ്ച പോലും കുറഞ്ഞു പോയ നിങ്ങളെ ബാപ്പയില്ലേ, അബൂ ഖുഹാഫയില്ലേ, എന്റെ സദസ്സിലുണ്ടേ അബൂബക്കറേ, എന്തിനാ വന്നതെന്നറിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് പ്രഖ്യാപിക്കാൻ വന്നത് അബൂബക്കറേ. ടെൻഷൻ അടിക്കേണ്ടതില്ല. ഇത് കേട്ടപ്പോ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടിട്ട് കരയാണ്. ബാപ്പ ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാണ്. സന്തോഷത്തിന്റെ കരച്ചില് മാത്രമല്ല വേദനയുടെ കൂടെ കരച്ചിലാണ്. എന്തേ അബൂബക്കറെ കരയുന്നത്? സന്തോഷത്തിന്റെ കരച്ചിലല്ലല്ലോ, വല്ലാത്ത വേദനയോടെ കൂടെയുള്ള കരച്ചിലാണല്ലോ അബൂബക്കറെ. എന്തിനാണ് ഇങ്ങനെ വല്ലാതെ കരയുന്നത്? നബിയേ, എന്റെ ബാപ്പ ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറയുമ്പോ എന്റെ ഹബീബായ നബി തങ്ങൾക്ക് എന്തൊരു സന്തോഷമാണ്! ആ സന്തോഷം കാണുമ്പോ അബൂബക്കറിന് വലിയ സന്തോഷമുണ്ട്. പക്ഷേ ഞാനങ്ങ് ചിന്തിച്ചു പോയി, നബിയേ, അങ്ങയുടെ അളാപ്പയായ അബൂ ത്വാലിബ് എങ്ങാനും ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ നബി തങ്ങളെ സന്തോഷം എനിക്ക് കാണാൻ കഴിയുമായിരുന്നല്ലോ നബിയേ. ആ സന്തോഷം കാണാൻ ഭാഗ്യം കിട്ടാത്തതിന്റെ പേരിൽ, അബൂ ത്വാലിബ് ഇസ്ലാമിലേക്ക് കടന്നു വരാത്തതിന്റെ പേരിലുള്ള ടെൻഷനാണബീ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ സ്നേഹമാണ്. സ്വന്തം ബാപ്പ ഇസ്ലാമിലേക്ക് വന്ന സമയത്ത് പോലും ചിന്തിക്കുന്നത് റസൂലുള്ളാഹിന്റെ അളാപ്പ ഇസ്ലാമിലേക്ക് വരാത്ത ടെൻഷനിലാണ്. സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തേ കാരണം അവര് ബാപ്പമാരെക്കാൾ ഉമ്മമാരെക്കാൾ എല്ലാറ്റിനേക്കാളും അവര് വലുതായി കണ്ടത്? നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്, ആ നബി തങ്ങളോടുള്ള മഹബ്ബത്താണ്, ആ നബി തങ്ങളോടുള്ള ഇഷ്ഖാണ്. ആ ഇഷ്ഖ് കൊണ്ടോ കിട്ടാത്തതൊന്നുമില്ല, ലഭിക്കാത്തതൊന്നുമില്ല. നിങ്ങൾ കേട്ടില്ലേ സുലൈമാനുൽ ജസൂലി റഹിമഹുല്ലാഹ്? ആ സുലൈമാനുൽ ജസൂലി തങ്ങളെ ബഹുമാനം എന്താണ്? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ എല്ലാ ആഴ്ചയിലും ഓരോ ദിവസവും തിങ്കളാഴ്ച ഒരു സലാത്ത്, വെള്ളിയാഴ്ച ഒരു സലാത്ത്, ബുധനാഴ്ച ഒരു സലാത്ത്, എല്ലാ ദിവസവും പ്രത്യേകം തർത്തീബിനായി ഈ സലാത്തിനെ തർത്തീബായി പഠിപ്പിച്ച മഹാനാണ്, ദലായിലുൽ ഖൈറാത്ത് എന്ന ഗ്രന്ഥം രചിച്ച മഹാനാണ് സുലൈമാനുൽ ജസൂലി റഹിമഹുല്ലാ. സുലൈമാനുൽ ജസൂലി തങ്ങള് റസൂലുള്ളാഹിനെ സ്നേഹിച്ചത് കൊണ്ട് ആഗ്രഹിച്ചത് എന്താണ്? മരണമൊന്ന് നന്നായി കിട്ടല, അവസാനമൊന്ന് നന്നായി കിട്ടല. ചരിത്രം പറഞ്ഞില്ലേ ഇമാനുള്ള മുഅ്മിനീങ്ങളെ, ആ സുലൈമാനുൽ ജസൂലി തങ്ങള് ലോകത്തോടങ്ങ് വിട പറഞ്ഞു, സാജിദ സുജൂദിൽ കിടന്നിട്ട് ലോകത്തോട് വിട പറഞ്ഞ മഹാനായിരുന്നു സുലൈമാനുൽ ജസൂലി റഹിമഹുല്ലാഹ്.
അന്നത്തൊരു ഫിത്നയുടെ കാരണത്താൽ സുലൈമാനുൽ ജസൂലി തങ്ങളെ അവർ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചു. 20 വർഷം പെട്ടിയിൽ മറവ് ചെയ്തു വെച്ചു. 20 വർഷം കഴിഞ്ഞിട്ട് സുലൈമാനുൽ ജസൂലി തങ്ങളെ പെട്ടി തുറന്നു നോക്കുമ്പോ സുലൈമാനുൽ ജസൂലി തങ്ങളെ ശരീരത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഏകദേശം 4, 5, 6 കൊല്ലങ്ങൾക്ക് മുമ്പ് ദേർലകട്ടയിൽ വന്ന് ഈ മുത്തയല്ലിമ പ്രസംഗിച്ചിരുന്നു. അന്ന് ഈ മുത്തയല്ലിമിന്റെ കൊലം ഇങ്ങനെയല്ല, രൂപം ഇങ്ങനെയല്ല. അതിനേക്കാൾ ഇന്ന് തടി കൂടി പോയി, വലുപ്പം കൂടി പോയി, രൂപം മാറിപ്പോയി, താടിയിലെ രോമം നീളം കൂടി പോയി, താടിയുടെ വ്യത്യാസം വന്നുപോയി. വെറും 5 കൊല്ലം കൊണ്ട് 6 കൊല്ലം കൊണ്ട് എനിക്ക് എത്രയാ മാറ്റമുണ്ടായത്. 4 കൊല്ലം മുമ്പ് ജനിച്ച എന്റെ മോനെ നോക്കുമ്പോ പഴയ ചിത്രം എടുത്തു നോക്കുമ്പോ എന്തൊരു വ്യത്യാസമാ. 4 കൊല്ലം കൊണ്ട് ആ മകനുണ്ടായത്, 1 മാസം കൊണ്ട് ചെറിയ മക്കൾക്ക് എത്രയാ മാറ്റമുണ്ടാകുന്നത്. സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു 20 വർഷം പെട്ടിക്കകത്ത് കിടന്നിട്ട് പുറത്തേക്ക് എടുത്തു നോക്കുമ്പോ അവയവങ്ങൾക്ക് മാറ്റമില്ല, ശരീരത്തിനൊരു മാറ്റവുമില്ല, അന്ന് വെച്ചതുപോലെ കിടക്കുന്നു. സുലൈമാനുൽ ജസൂലി തങ്ങൾ അവരെ മറവ് ചെയ്തു. 70 വർഷം കഴിഞ്ഞ് സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു ഖബർ കോരിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി മറവ് ചെയ്യാൻ വേണ്ടി ഫിത്നയുടെ കാരണത്താൽ തീരുമാനമെടുത്തു. സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കോരിയെടുത്തു. 70 വർഷം കഴിഞ്ഞിട്ട് ഖബർ കോരിയെടുത്തു നോക്കുമ്പോ സുലൈമാനുൽ ജസൂലി തങ്ങളെ ശരീരത്തിന് 70 വർഷം കഴിഞ്ഞിട്ട് ഒരു മാറ്റവുമില്ല. ഉപ്പമാരെ, 70 വർഷം പ്രായം തികഞ്ഞവർ ഈ മജ്ലിസിലില്ലേ? നിങ്ങളെ ഉമ്മമാര് നിങ്ങളെ പ്രസവിച്ചപ്പോ കണ്ടത് ഇങ്ങനെയായിരുന്നു. 70 വർഷം കൊണ്ട് എത്ര പ്രാവശ്യം എന്തൊക്കെ കോലത്തിൽ നമ്മൾ മാറി. 20ഉം 30ഉം വയസ്സാകുമ്പോഴേക്ക് ഏതൊക്കെ രൂപത്തിൽ മാറി. ആഴ്ചകളിൽ ഫോട്ടോ എടുത്ത് പഴയത് നോക്കുമ്പോ എത്രയാ വ്യത്യാസം. എന്താ ഈ നിലക്ക് മനുഷ്യൻ മാറുകയല്ലേ? എന്നാ സുലൈമാനുൽ ജസൂലി തങ്ങള് 70 വർഷം കബറിൽ കിടന്നിട്ട് കബർ ഓരി നോക്കുമ്പോ ഒരു മാറ്റവും പറയാനില്ല. എങ്ങനെ സമ്പാദിച്ചു എന്നറിയോ? ജീവിതം മുഴുക്കെ സമർപ്പിച്ചു മഹബ്ബത്തു റസൂലില്ലാഹി, റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്താണ്. അതല്ലാത്ത മറ്റൊരു ചിന്തയില്ല. റസൂലുള്ളാഹി ഇഷ്ടപ്പെടാത്തത് ചെയ്യൂല, ചിന്തിക്കൂല, പ്രവർത്തിക്കൂല, കേൾക്കൂല, കാണൂല. ഏത് സമയത്തും റസൂലുള്ളാഹിന്റെ സ്വലാത്ത് തന്നെ, റസൂലുള്ളാഹിന്റെ മഹത്വം തന്നെ. ആ നിലക്ക് ജീവിച്ചപ്പോ അല്ലാഹ് കൊടുത്ത പവറ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിനെ ഇബാദത്തെടുത്ത്, അല്ലാഹ്ക്ക് പങ്കു ചേർക്കാതെ റബ്ബിനെ ഇബാദത്ത് ചെയ്ത്, ഉമ്മ ബാപ്പമാർക്ക് ഗുണം ചെയ്ത്, അല്ലാഹിന്റെ റസൂലിനെ സ്നേഹിച്ച് ജീവിച്ചോ, അല്ലാഹു അത്തരം നല്ല മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ നമ്മളെയും അവന്റെ റഹ്മത്ത് കൊണ്ട് പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹ് ഞങ്ങൾ നിന്റെ പാപികളായ അടിമകളാണ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ, രഹസ്യമായോ പരസ്യമായോ, ചെറുതോ വലുതോ ആയ എന്ത് തെറ്റ് സംഭവിച്ചു പോയെങ്കിലും നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹുമാറാകട്ടെ. എല്ലാവരും സലാത്തിൽ നിന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം സംഘാടകർക്ക് ചെയ്തു കൊടുക്കണം. വിശദമായി വീണ്ടും സംസാരിക്കാനുള്ള ഇൽമും തഖ്വയും ഒക്കെ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഏറ്റിത്തരട്ടെ. എല്ലാവരും ചൊല്ലിക്കോ സലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ 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 മുഹമ്മദ്.